Mr. Nivinpoli. Living in a very like Shanigana, a round of applause. So, Nivinpoli, a huge round of applause, ladies and gentlemen. ഒരു സാധാരണക്കാരന് ഒരു സിനിമ നടന ഒരു സൂപ്പർ താരമാകാൻ കഴിയുമെന്ന തെളിയിച്ച നിവിൻ പോളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സമയത്ത് മഴ പെയ്തുകൊണ്ട് ഇത് ഇണങ്ങൂട എന്നാലും ഞങ്ങൾ പടവെട്ടി ഇന്ന് മേളയിലേക്ക് ഇരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് തിരുവനന്തപുരത്ത് സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നും സ്നേഹിച്ചിട്ടുള്ള നാടാണ് നാട്ടുകാരാണ് തിരുവനന്തപുരത്തുള്ളവര്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഘട്ടങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ നേരിടുന്ന തോറ്റുപോയിട്ടുള്ള സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ് പടവെട്ട്. നമ്മുടെ നാടിനും നമ്മുടെ മണ്ണിനും നമ്മുടെ കർഷകർക്കും വേണ്ടി പോരാടുന്ന നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് പടവെട്ട്. ഇത് വളരെ റിലേറ്റബിളായിട്ടുള്ള സ്റ്റോറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുന്ന നിങ്ങൾക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ കണ്ടു പരിചിതമുള്ള ഒരു കഥയും പ്രിമൈസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഗോവിന്ദന്റെ വണ് ഓഫ് ദി ബെസ്റ്റ് വർക്ക് ആണ് പടവെട്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു സംഗീത വിരുന്ന് ഒരുക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ തൈക്കുടം ബ്രിഡ്ജാണ്. ഒരു ഗംഭീര സംഗീത വിരുന്ന് നിങ്ങൾക്കായി ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നമ്മുടെ ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ പണവെട്ടിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓഡിയോ ലോഞ്ച് ഇപ്പോൾ ഓഡിയോ ലോഞ്ച് ഓഫ് പടവെട്ട് പടവെട്ട് ഒക്ടോബർ 21 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബിജു കൃഷ്ണ സംവിധാനം ചെയ്തുഷൻസ് ഒരു ഗംഭീര കൈവീച്ചു വേണ്ടം. ഈ ഒരു സ്പിരിറ്റിലും ഈയുടെ മഴയത്തും തിരുവനന്തപുരത്തിന്റെ സ്പിരിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ പടവെട്ടുള്ള ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുകയാണ്. ഐ വുഡ് ഓൾസോ റിക്വസ്റ്റ് എവരിവൺ ടു കൈൻഡ്ലി സ്റ്റേ ഫോർ എ മൊമെന്റ്. സിനിമ പല പ്രശ്നങ്ങളിലൂടെയും പല തടസ്സങ്ങളിലൂടെയും സിനിമ മുമ്പോട്ട് പോയി. എന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ്. ഒക്ടോബർ 21 തിയേറ്ററിലേക്ക് എത്തും. നിങ്ങൾക്കായി ഏറ്റവും മികച്ചൊരു എന്താ പറയുക തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മിക്ക സിനിമകളും എനിക്ക് ലഭിച്ചിട്ടുള്ള മിക്ക സിനിമകളും അല്ലെങ്കിൽ നല്ല സിനിമകളെല്ലാം സൗഹൃദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സൗഹൃദത്തിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സണ്ണിയായിട്ടാണെങ്കിലും ലിജോയിട്ടാണെങ്കിലും ഇതിൻ്റെ ഗോവിന്ദാണെങ്കിലും എഡിറ്ററും ഡി ഒ പി എല്ലാവരുമായിട്ടും വളരെ ഒരു വലിയൊരു സൗഹൃദം ഉണ്ട്. ഒരു ഒരു നല്ല സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നവീൻ, നമ്മിൻ്റെ ഒരു ചെറിയൊരു ഇടവേള കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിലെ നിവിൻ്റെ സിനിമകളിൽ. ഇപ്പം വീണ്ടും മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഇപ്പം മഹാവീർ ഇറങ്ങി നന്നായിട്ട് പോയി, അതിനുശേഷം ഇപ്പം സാറ്റർഡേ നൈറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രൊമോഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പടവെട്ട് 21 എത്തുകയാണ്. അതിനുശേഷം പുതിയ പടങ്ങളുടെ അനൗൺസ്മെൻറ് ഉണ്ട്. ഒരു തമിഴ് പടത്തിനെ പറ്റി സംസാരിക്കേണ്ടതായി ഡയറക്ടർ റാം സാറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ബാക്ക് ടു ബാക്ക് പോവുകയാണ്. ഞങ്ങൾ ആരും കേൾക്കാത്തതോ അറിയാത്തതായിട്ടുള്ള ഏതെങ്കിലും വലിയ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിധിച്ച് മനസ്സിലാക്കാം. പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്, അതൊന്നും പറയാൻ്റെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല. ഇറങ്ങാനിരിക്കുന്ന സിനിമകളൊക്കെ ആദ്യം ഒന്ന് ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. ഒക്ടോബർ 21 പടവെട്ട് കാണാൻ നിങ്ങൾ തിയേറ്റർ ഉണ്ടാവില്ലേ? ആ നിൽക്കുന്നവരോടൊക്കെ നിവിൻ പോളിക്ക് ഈ സിനിമയിലെ രവി അല്ലെ, കുറെ പേരിൽ രവി എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ രവി എന്നെ പറയും. രവിക്ക് പറയാനുള്ള എന്താണ്? ഇത് ഞങ്ങളുടെ മാത്രം സിനിമയല്ല, ഇത് പ്രേക്ഷകരുടെ സിനിമയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സിനിമയാണ് പടവെട്ട്. ജീവിതത്തിൽ പടവെട്ടിയിട്ടുള്ളവരുടെ കഥയാണ്. ഈ നിൽക്കുന്ന എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്, തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. അതെല്ലാം മറികടന്ന് ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ മുന്നേറുന്ന
ഒരു കഥയാണ്, മണ്ണിന് വേണ്ടി നിൽക്കുന്ന ഒരു കഥയാണ്. എല്ലാവർക്കും റിലേറ്റബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണില്ലേ? കാണില്ലേ? ആ അത് മതി. അതോടൊപ്പം തന്നെ നിവിന്റെ ഫാൻസ്, നിവിന്റെ ഫാൻസിന്റെ ഒരു ടീം ഇവിടെ വന്ന് നിവിന് ഒരു അക്നോളജ് ചെയ്യാനുള്ള ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. കുഡ് വി ഹാവ് ദം ഓൺ ദ സ്റ്റേജ്? നിവിൻ പോളി ഫാൻസ്,